ഇന്ന് നമ്മള് സൈക്യാട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ശ്രീചിത്രയുടെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. നഴ്സിംഗ് ഓഫീസർ വേക്കൻസീസ് ഏകദേശം 40 വേക്കൻസീസ് ഉണ്ട്. അപ്പം ഗവൺമെന്റ് എക്സാംസ് ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു സുവർണ അവസരമാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം, എക്സാം എഴുതണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാര്യം, നമ്മുടെ 15 ക്രാഷ് കോഴ്സ് DHA, HAD, MOH, പ്രോമെട്രിക് എംഗിൾ എക്സാം പോലുള്ള എക്സാംസുകാർക്കുള്ള 15 ക്രാഷ് കോഴ്സ് 25th, ഓക്കെ 25th March സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇതുപോലെ ഗവൺമെന്റ് എക്സാംസുകാർക്ക് നമുക്ക് റെഗുലർ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പം ടൈം ഇല്ലാത്തവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നഴ്സിംഫ്ലിക്സ് ലെക്ചേഴ്സിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 60 ക്രാഷ് കോഴ്സും ഉണ്ട്, മിനി ക്രാഷ് കോഴ്സും ഉണ്ട്, ഓക്കെ. പിന്നെ അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും ടെസ്റ്റ് സീരീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ നഴ്സിംഫ്ലിക്സ് ലെക്ചേഴ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ സൈക്യാട്രിയിലും പെടുത്താം, നമുക്ക് സൈക്കോളജിയിലും പെടുത്താം. ബേസിക്കലി ഇത് സൈക്കോളജി എന്നുള്ള അത് വേറെ സത്യം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് ഈ സേസ് ഗിവ് മീ 10 ടു റീകോൾ ദി നെയിം ഓഫ് അവർ കോളേജ് പ്രൊഫസർ who failed many students in our anatomy class. She is operating on her. Option A, subconscious. Option B, conscious. Option C, unconscious. Option D, ego. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, അനാട്ടമി ക്ലാസ്സിൽ കുറേ പേരെ തോൽപ്പിച്ച പ്രൊഫസറുടെ പേരെന്താണെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് ഒരു 10 തരൂ എന്നാണ് ചോദ്യം. ചോദ്യം എന്നല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ, പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം. സോ ആ ലെറ്റി അത് പറയുന്നു. സോ അവരുടെ മൈൻഡിന്റെ ഏത് ഭാഗത്താണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മെമ്മറീസ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, കാര്യത്തിലോട്ട് വരാം. മൈൻഡ് അത് തന്നെയാണ് ടോപ്പിക്. ഓക്കെ, മനസ്സ്. ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടല്ലോ, ഈഗോ ഡിഫൻസ് മെക്കാനിസംസ്, അതിന്റെ ഒരു എന്താ പറയുക ബേസിസ് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന രീതിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് ബേസിക്കലി അത് ഡെവലപ്പ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം ഈ സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ കുറിച്ച് മൈൻഡിനെ കുറിച്ച് കുറെ പഠനങ്ങൾ നടത്തിയപ്പോൾ അതിനകത്തിൽ ഒന്നാണിത്, നമ്മുടെ മനസ്സിനെ നമ്മുടെ മൈൻഡിനെ 3 തിരിക്കാമെന്ന് പറയുന്നു. ഓക്കെ, കോൺഷ്യസ്, സെമി കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ബേസിക്കലി മെമ്മറീസ് വെച്ചിട്ട്, ഓക്കെ, നമ്മുടെ ഓർമ്മകൾ വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ കോൺഷ്യസ്, സെമി കോൺഷ്യസ് അൺകോൺഷ്യസ് അങ്ങനെ 3 തിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാം. കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ മനസ്സ് ഓർമ്മകളുടെ വെളിച്ചത്തിൽ അല്ലെ ഓർമ്മകളുടെ മെമ്മറീസിന്റെ ബേസിസിൽ 3 തിരിക്കാമെന്ന് പറയുന്നു അല്ലെ. കോൺഷ്യസ്, ഫുള്ളി അവെയർ ആയിട്ടുള്ള മനസ്സിന്റെ പാർട്ട് എന്ന് പറയാം കോൺഷ്യസ്. സെമി കോൺഷ്യസ് എന്ന് പറഞ്ഞാല് മെമ്മറീസ് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്താ പറയുന്നത് കുറച്ച് മറന്നിട്ടുണ്ട്, കുറച്ച് നമുക്ക് ഓർമ്മയുണ്ട് ആ ഒരു രീതിയിൽ. ഓക്കെ, ആ ഒരു രീതിയിൽ കിടക്കുന്ന നമ്മുടെ ഓർമ്മകളെ നമുക്ക് സെമി കോൺഷ്യസ് അല്ലെ പ്രീ കോൺഷ്യസ് എന്ന് പറയാം. തീരെ നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, വളരെ എന്താ പറയുന്നത് ശ്രമിച്ചിട്ടും ഓർമ്മകളിലോട്ട് വരാത്ത കാര്യങ്ങൾ, അതിനെ നമുക്ക് നമ്മുടെ അതെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ മെമ്മറീസ് കിടക്കുന്ന നമ്മുടെ ഏറ്റവും മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, അൺകോൺഷ്യസ് ആണ്. നമ്മള് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു, ഇതുവരെയുള്ള എല്ലാ ഓർമ്മകളും ഓക്കെ എങ്ങും പോയിട്ടില്ല, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ തന്നെ കിടപ്പുണ്ട്, ഒന്നും എങ്ങും പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് മെമ്മറീസ്, താഴെ കിടപ്പുണ്ട്. അങ്ങനെ ചിന്തിക്കുക, ഏറ്റവും ബ്രോഡ് പാർട്ട് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരുപാട് ഓർമ്മകൾ ചിന്തിച്ചു നോക്കും, നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുന്നിട്ട് വന്നിരിക്കുകയാണ്, ഇതുവരെയുള്ള എല്ലാ ഓർമ്മകളും നമ്മളെവിടെ കിടപ്പുണ്ട്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. പക്ഷെ അത് നമ്മുടെ ഡെലിവറേറ്റ് ആയിട്ട് എന്താ പറയണ്ടത്, നമുക്ക് വോളണ്ടറി ആയിട്ട് ശ്രമിച്ചാൽ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റില്ല. ആ ഓർമ്മകൾ എന്താ പറയും അൺകോൺഷ്യസ് മൈൻഡിലാണെന്ന് പറയാൻ സാധിക്കും. കുറച്ച് ഓർക്കാൻ പറ്റുന്നുണ്ട്, കുറച്ചൊക്കെ മറന്നുപോയി. ആ ഓർമ്മകൾ പ്രീ കോൺഷ്യസ് അല്ലെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് വളരെയധികം സ്പീഡിൽ. ഇപ്പം എന്താ പറയുന്നത് വളരെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ കോൺഷ്യസ് മൈൻഡിലുണ്ടെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം പ്രീ ടി അതിലോട്ട് വരാം. അതിനു മുമ്പ് ഇപ്പം ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പം നമ്മുടെ സുഹൃത്തുക്കളും വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ പേര് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ പേര് ചോദിച്ചാൽ നമുക്ക് അധികം ആലോചിക്കാതെ വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അത് കോൺഷ്യസ് മൈൻഡിലാണ് ആ ഓർമ്മകളോടൊന്ന് പറയാൻ സാധിക്കും. അപ്പൊ കോൺഷ്യസ് മൈൻഡിന്റെ എന്താ പറയുന്നത് നമുക്കത് അത് നമ്മളിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത്, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നുണ്ട്. സെമി കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില ആൾക്കാർ നമ്മൾ 1 വർഷം 2 വർഷം 3 വർഷവും പരിചയപ്പെട്ട വർഷം മുമ്പോ പരിചയപ്പെട്ട ഒരു സുഹൃത്തായിരിക്കാം, നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കൂടെ വർക്ക് ചെയ്ത ആളായിരിക്കാം. ഓക്കെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ്
പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മറന്നു പോവാണ്, എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഞാൻ വളരെയധികം ആലോചിച്ചിട്ട് അത് ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ മെമ്മറീസ് അടിത്തട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അൺകോൺഷ്യസ് മൈൻഡിലോട്ട്. അതെവിടെയുണ്ട്? ഇപ്പം സെമി കോൺഷ്യസ് മൈൻഡിലായിരുന്നു. അവിടുന്ന് എനിക്ക് ശ്രമിച്ചിട്ടത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മനസ്സിലാക്കുക, ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളാണ്. ഇതിങ്ങനെ ഇടത്തട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചാൽ മതി, സെമി കോൺഷ്യസ് മൈൻഡിൽ കിടക്കണം. പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് ശ്രമിച്ചാൽ. അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അവിടുന്നും താഴോട്ട് പോയി ഒരു വേറെ ചില കാര്യങ്ങളോടൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ സത്യം. അൺകോൺഷ്യസിലുള്ള കാര്യങ്ങൾ നമ്മളൊന്നും ഓർക്കുന്നില്ല. അതിൽ നിന്ന് മുകളിലോട്ട് വരാതെ, മുകളിലത്തെ തട്ടേതാണ് കോൺഷ്യസ് മൈൻഡാണ്, അവരോട്ട് വരാതെ തടഞ്ഞു നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ സെമി കോൺഷ്യസ് മൈൻഡാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴെയുള്ളത് വേറെ രീതിയിലൂടെ പറയാവേ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈഗോയാണ്, സെമി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയും കൂടെ ഒക്കെ പഠിക്കാം. ഇത് അത് വേറെ ടോപ്പിക്കാണ്. അത് വേറെ രീതിയിലുള്ള മനസ്സിൻ്റെ തട്ടുകളാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തിരിവുകളാണ്. തട്ടെന്ന് പറയാൻ പറ്റത്തില്ല തന്നെ. ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വേറെ ഏതോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് വേറൊരു എന്താ പറയുന്നത് ഏരിയയിൽ അത് കണക്ട് ചെയ്യിപ്പിക്കാം. തൽക്കാലം ഞാൻ അതും കൂടെ പോകുന്നില്ല, കാരണം അതൊരു അതും കുറേയധികം ഇതുപോലെ സംസാരിക്കാനുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതെ, ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പഠിപ്പിച്ച സമയത്ത്, ക്ലാസ് ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം അൺകോൺഷ്യസ് മൈൻഡിലൂടെ പറയാണ്ട് അല്ലേ. സെമി കോൺഷ്യസ് എന്ന് പറയുമ്പോൾ കുറച്ച് മറന്ന ഓർമ്മകൾ, രണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് പറഞ്ഞ ഓർമ്മകൾ, അല്ലെ വളരെ വർഷങ്ങളായിക്കോട്ടെ, പക്ഷെ എനിക്ക് കുറച്ച് സമയം എടുത്ത് ഓർത്ത് പറയാൻ പറ്റുന്നുള്ളത് സെമി കോൺഷ്യസ് മൈൻഡിലാണ്. ഇല്ല, തീരെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡന്റ്, മനസ്സിലാവും, ചെറുപ്പത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലും നാല് വയസ്സിലും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ, പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. വളരെ ശ്രമിച്ചാലും ഓർത്തെടുക്കാൻ പറ്റാത്ത നമ്മുടെ ഓർമ്മകൾ പക്ഷെ എങ്ങും പോയിട്ടില്ല, അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. അതെവിടെയാണുള്ളത്? ആ മെമ്മറീസ് അൺകോൺഷ്യസ് മൈൻഡിലാണുള്ളത്. ഇതിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും സൈക്കോതെറാപ്പിയുടെ സഹായത്തോടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിപ്നോട്ടിസം, എന്താ പറയണ്ടത്, നാർക്കോ അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇതിനെ എത്തിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമോട് ഇത് കണക്ട് ചെയ്തോട്ടെ, നമ്മളറിയാതെ ഒരു പക്ഷേ ഇത് എന്താ പറയുന്നത് സെമി കോൺഷ്യസ് മൈൻഡിലൂടെ ചാടി പുറത്ത് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്താനും സാധ്യതയുണ്ട്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഡ്രീംസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങൾ, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പലതും ഇതുപോലെ റിപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഓർമ്മകളാണ്. ഓർമ്മകൾ മാത്രമെന്ന് പറയുന്നതിനകത്ത് സത്യമില്ല. ഓക്കെ, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പല കാര്യങ്ങളും, നമ്മുടെ ചില റിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ്, ഈ പറഞ്ഞ പോലെ ഓർമ്മകൾ, ഓക്കെ, മെമ്മറീസ്, പിന്നെ നമ്മുടെ ഡിസയേഴ്സ്, ചില ആഗ്രഹങ്ങൾ, ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫോബിയാസ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്, നമ്മുടെ ചില ഉള്ളിലുള്ള ഭയങ്ങൾ, പേടികൾ, ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിലോട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ അറിയാതെ. ഞാൻ പറഞ്ഞ പോലെ ഒരു ടങ് സ്ലിപ്പിലൂടെയോ ചില ജോക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ഡ്രീംസിലൂടെയൊക്കെ ഇത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് പുറത്തോട്ട് വരാൻ സാധ്യത, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചാൽ ഇത് വരാറില്ല. അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തോട്ട് എത്ര ശ്രമിച്ചാലും ഓർമ്മകൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില ട്രീറ്റ്മെൻറ്സിൻ്റെ സഹായത്തോടെ സഹായിക്കും. അവിടെ ആ കാര്യം കൂടെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ ഈ ഒരു ബേസിസിൽ നമ്മുടെ മനസ്സിന് ഇത്രയും പാർട്ടുകളുണ്ടെന്നും, കോൺഷ്യസ്, സെമി കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഇതിലെ നമ്മൾ ഓർമ്മകൾ ഇങ്ങനെ വേർതിരിച്ചിട്ടേക്കുകയാണെന്നും, വളരെ അടിത്തട്ടിലാണ് നമ്മുടെ ചില ഓർമ്മകളുള്ളതും, അതിൻ്റെ ഇടത്തട്ടിൽ സെമി കോൺഷ്യസ് മൈൻഡിൽ ചില ഓർമ്മകളുണ്ടെന്നും, ഏറ്റവും പുറത്ത് വളരെ അവെയറായിട്ടുള്ള ഓർമ്മകളുണ്ടെന്നും പറഞ്ഞപ്പോൾ പുള്ളി ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഓർമ്മകളെ വെച്ചിട്ട്, മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ നമ്മൾ അടിത്തട്ടിലോട്ട് തള്ളിവിടുന്ന ചില ഓർമ്മകൾ, റിപ്രസ് ചെയ്യുന്ന ചില ഓർമ്മകളുണ്ടെന്ന് വെച്ചിട്ട് സൈക്കോതെറാപ്പി, എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് പുള്ളിയുടെ തന്നെ സൈക്കോ അനലിറ്റിക് തെറാപ്പി എന്ന് പറയും, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഈ ഒരു തിയറി വെച്ചിട്ടാണ്. ബേസിക്കലി സൈക്കോ അനലിറ്റിക് തെറാപ്പിയിൽ എന്താ ബേസിക്കലി പറയുന്നതെന്ന് അറിയാം? എന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ കോൺഫ്ലിക്ട്സുകൾ, നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം ഉണ്ടാവും, ഒരു കോസ് ഉണ്ടാവും. ഓക്കെ, അത് വളരെ ഉള്ളിലോട്ട് അടിത്തട്ടിലോട്ട് പോയി കിടക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ പോലും, മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ പോലും അതിനെക്കുറിച്ച് അവെയർ ആകണമെന്നില്ല. അപ്പം സൈക്കോ അനലിറ്റിക് തെറാപ്പി പറയുന്നത് ബിഹേവിയർ തെറാപ്പിയിൽ നിന്നും കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുന്നു. ആ കാരണം ഒരു പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ കാരണങ്ങളെ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, എന്തോ ആകാവുന്നത്, ആ പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ആ കോസിനെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലോട്ട്, അവെയർനെസ്സിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ തന്നെ
കംപ്ലീറ്റ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ഒരാൾക്കൊരു മാനസിക പ്രശ്നം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ട കാര്യം അയാളുടെ ആ ഒരു പ്രശ്നത്തിനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ അതിനെ പുറത്തെത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിലുള്ള പ്രോബ്ലംസ് എവിടെ എത്തുമെന്നോ പറഞ്ഞ് നമ്മുടെ ഡ്രീംസിലൂടെയൊക്കെ പുറത്തെത്താമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പോകുന്നില്ല. സൈക്കോ അനാലിറ്റിക് തെറാപ്പിയിൽ കുറേയധികം ടെക്നിക്സുകൾ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഹിപ്നോട്ടിസം, ഓക്കെ, അബ്രിയാക്ഷൻ തെറാപ്പി, കാതർസിസ് എന്നൊക്കെ പറഞ്ഞ കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിസ് എടുത്തു പറയുകയാണ് ഡ്രീം അനാലിസിസ് നോക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ കണ്ട എന്തോ സ്വപ്നങ്ങളിൽ കണ്ട കാര്യങ്ങൾ ചോദിച്ചു നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറയണമെന്നില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാവും. അതും വളരെ വേഗമായിട്ടുള്ള ചില എന്താ പറയുന്നത് മുറിഞ്ഞ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേയധികം എന്താ പറയണ്ടേ സിറ്റിങ്ങുകൾ വേണ്ടി വരും. ഇവരുടെ എന്താ പറയുന്നത് ഡ്രീംസിൽ വരുന്ന കാര്യങ്ങൾ ഓർമ്മകളിലൂടെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. അവരോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾ അങ്ങനെ പുറത്തെത്തിക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഡ്രീംസിൽ കണ്ട കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ക്ലൂസ് കിട്ടുമോ എന്ന് നോക്കുന്നു. അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞുകൊള്ളണം. മനസ്സിന് മൂന്നായിട്ട് കോൺഷ്യസ്, സെമി കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഓക്കെ, നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ഓർമ്മകളും പ്രത്യേകിച്ച് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് റിപ്രസ് ചെയ്യപ്പെടും. അവിടുന്ന് അത് പുറത്തോട്ട് ചാടുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വോളണ്ടറി ആയിട്ട് ശ്രമിച്ചാൽ അത് പലപ്പോഴും വരാറില്ല. ഇതുപോലുള്ള സൈക്കോ തെറാപ്പീസ്, എസ്പെഷ്യലി പറയാനുള്ള ഹിപ്നോട്ടിസം, ഡ്രീം അനാലിസിസ് പോലുള്ള ടെക്നിക്സുകളിലൂടെ ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നും പറയുന്നു. ആരാ പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയ്ഡ് ആണ് പറയുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് കുറേ ഡീറ്റെയിൽ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം വീണ്ടും. എന്താ പറഞ്ഞത്? ഒരു 10 മിനിറ്റ് എനിക്ക് തരാമെങ്കിൽ ഞാൻ ആ പ്രൊഫസറുടെ പേര് ഓർത്തെടുത്ത് പറയാമെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സബ് കോൺഷ്യസ് ആണോ, കോൺഷ്യസ് ആണോ, അൺകോൺഷ്യസ് ആണോ, ഈഗോ ആണോ? 10 മിനിറ്റ് എടുക്കാതെ വളരെ പെട്ടെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നു ആ ഓർമ്മ അല്ലേ. സോ അതുകൊണ്ട് കോൺഷ്യസ് അല്ല. 10 മിനിറ്റ് എടുത്താൽ അവർക്ക് ഓർക്കാമെന്ന് പറയുന്നു, അത്രയും കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ തീരെ താഴെ പോയിട്ടില്ല എന്ന് വെച്ചാൽ ഫുള്ളി അല്ലേ താഴോട്ട് പോയിട്ടില്ല, അൺകോൺഷ്യസിലല്ല. ഈഗോ എന്ന് പറയുന്നത് ഈ ഒരു മൈൻഡിന്റെ ഈ ഒരു ലെവലിലുള്ള മെമ്മറീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 പാർട്ടീഷൻ അല്ല ഈഗോ. സോ അതുകൊണ്ട് അതും കളയാം. പിന്നെ എന്താ വരാൻ സാധ്യത ഉള്ളത്? കുറച്ചൊന്ന് ശ്രമിച്ചാൽ അല്ലെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് ആണ്. അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള എൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെ ആയിരിക്കും. ഇതുപോലുള്ള ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും ഒരു ടോപ്പിക് ആയിരിക്കും ഇനി മുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക്കിന് ഒരു ക്വസ്റ്റ്യൻ്റെ സഹായം തേടും. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് വരും. തീർച്ചയായിട്ടും അത് കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം ഉണ്ടാവും, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയി. പിന്നെ വേറെ കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ചിത്ര എക്സാം, പിന്നെ എയിംസിൻ്റെ എക്സാം, അങ്ങനെ കുറേയധികം എക്സാംസുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എക്സാംസുകാർക്ക് നമ്മളൊരു ഫുൾ പാക്കേജ് ആയിട്ട് നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 100 മണിക്കൂറിന് മുകളിൽ റെഗുലർ ക്ലാസ്സസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റുകളും. ഓക്കെ, എല്ലാ സബ്ജക്റ്റുകളും എന്ന് പറഞ്ഞാൽ അനാട്ടമി, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഫാർമക്കോളജി, OBG, സൈക്യാട്രി, പീഡിയാട്രിക്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി, സോഷ്യോളജി, സൈക്കോളജി, റിസർച്ച് മാനേജ്മെന്റ്, എല്ലാ സബ്ജക്റ്റുകളും അടങ്ങുന്ന ഫുൾ തിയറി ക്ലാസ്സസ്, 100 മണിക്കൂറിന് മുകളിലുള്ള തിയറി ക്ലാസ്സസും, അതുകൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് 10-75 വരെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്. വേറൊരു കാര്യം പറയട്ടെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേ പാറ്റേണിൽ ചെയ്തിട്ടുള്ള 75 വീഡിയോസ് അടങ്ങുന്ന പാക്കേജും ഉണ്ട്, 25 വീഡിയോസിൻ്റെ ചെറിയ പാക്കേജും ഉണ്ട്. അത് കൂടുതലും DHR MOHR-ക്കാർക്കാണ്. എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള 75 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ ഗവൺമെൻറ് എക്സാംസിൻ്റെ റെഗുലർ ക്ലാസ്സസിനാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റ് സീരീസും, പിന്നെ ഏകദേശം 10,000-ന് അടുത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ടെസ്റ്റ് സീരീസും, പിന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെൻറ് എക്സാംസുകാർക്ക് ഒരു സെപ്പറേറ്റ് PDF, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 10,000-30,000 അടങ്ങിയ ക്വസ്റ്റ്യൻസ് അടങ്ങിയ PDFഉം, ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ഇതിൻ്റെ ഒരു ഫുൾ പാക്കേജിൽ വരുന്നതായിരിക്കും. ഓക്കെ,